lamb curry. And I took a lamb and cut the clean jay ആദ്യം ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഓക്കെ, എന്നിട്ട് കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റി അങ്ങനെ കറി വെക്കാന. അപ്പോൾ ആദ്യം ടെർമറിക് പൗഡർ ഇടണം. ഓക്കെ, ഇതിനകത്ത് സാൾട്ട് വേണം, പിന്നെ ജിഞ്ചറും ഗാർലിക്കും ഒന്ന് ചതച്ച് ഇടും. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ജിഞ്ചറും ഗാർലിക്കും ഒന്ന് ചതച്ചിട്ട് വരട്ടെ. മഞ്ഞപ്പൊടി ഇട്ട് വെച്ചു, പിന്നെ അതേ ഇഞ്ചിയും വെളുത്തുള്ളി ഇങ്ങനെ ചതച്ച് വെച്ചു. ഓക്കെ, അതിനകത്തൊട്ട് വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പുകൂടി ഇട്ടിട്ട് ഒരു പാത്രം വെച്ച് അടച്ചു വെച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കാം. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തത് വേവിക്കാം. ഓക്കെ, ഈ എനിക്കൊന്ന് മട്ടണിന് ഓൾറെഡി ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും. ഓക്കെ, അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം വെള്ളം ഇല്ലെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമുക്കിത് പയ്യെ വേവിച്ചെടുക്കാം. തിളച്ച് വരുമ്പം ചെറിയ തീയിട്ടിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഞാൻ പറഞ്ഞ വേവ് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഓക്കെ, അപ്പം വെന്തിട്ട് നമുക്ക് ഇത് ബാക്കിയുള്ള കൂട്ടൊക്കെ ചേർക്കാം. ഇത് മട്ടൺ അവിടെ വേവുമ്പോഴത്തേക്ക് നമുക്ക് ഇതേ ഉള്ളിയൊക്കെ തൊലിച്ച് വെച്ചു. പേളോണിയാണ്, ഓക്കെ, ചെറിയ ഉള്ളിയാ, പിന്നെ കുറച്ച് ഗാർലിക്കും ജിഞ്ചറും പച്ചമുളകും കറിയും ലീഫും വേണം. ഓക്കെ, ഗ്രീൻ ചില്ലി ഞാൻ പറയാറുള്ള പോലെ എപ്പോഴും എന്താ പറയുക, ആവശ്യമുള്ളത്ര നിങ്ങൾക്ക് എരിവ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ മസാല ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇതൊന്ന് വറുത്ത് പൊടിച്ചെടുക്കാനാണ്. അത് ഞാൻ സിനമൺ, ക്ലോവ്, പിന്നെ ഫെനൽ സീഡ്, ഓക്കെ, പെരിഞ്ചീരകം, പെപ്പർകോൺസ്, കുറച്ച് മല്ലി, ഒരു റെഡ് ചില്ലി, ഡ്രൈ റെഡ് ചില്ലി എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ബേ ലീഫ്, ഈ സ്റ്റാർ അനസിൻ്റെ രണ്ട് മൂന്ന് ഇത്, പിന്നെ ഇത് കാരം സീഡ്, കുറച്ച് മതി. ഓക്കെ, ഈ മേസ് ഫ്ലവർ ഇല്ലേ, ജാതിപത്രി, പിന്നെ ഇത് ഗ്രീൻ കാർഡമും ബ്ലാക്ക് കാർഡമും, പിന്നെ ഇത്രയും സാധനങ്ങളാണ്. മസാലയ്ക്ക് എടുത്ത് വെച്ചിരിക്കുന്നതൊന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കാനാണ്. ഈ മസാല വറുത്ത് വരുമ്പോൾ ലാസ്റ്റ് ഇടാൻ കുറച്ച് ഉലുവയുടെ ഡ്രൈ ഇല എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഉള്ളത് മല്ലിപ്പൊടി, ചില്ലി പൗഡർ, ഇത് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് എരിവെള്ള മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ടെർമറിക് പൗഡർ. ഓക്കെ, ഇത്രയും മസാലകളാണ് ഇനി വേണ്ടത്. പിന്നെ ഇത് ഈ ഓണിയനൊക്കെ വഴറ്റാനുള്ള കുറച്ച് കോക്കനട്ട് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് സാൾട്ടും വേണം. അപ്പം ഞാനിപ്പം ഉള്ളി, ചെറിയ ഉള്ളി എടുത്ത് വെച്ചില്ലേ, പേളുണ്ണിയും ഇതുപോലെ അരിഞ്ഞു വെച്ചു, ഗാർലിക്കും ജിഞ്ചറും പിന്നെ പച്ചമുളക് ഗ്രീൻ ചില്ലി ഇങ്ങനെ നടുക്കൂടെ കട്ട് ചെയ്തിട്ടേക്ക്, പിന്നെ കറിയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ലാമ്പ് വെന്തിട്ടിരിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് പയ്യെ ഉള്ളിയൊക്കെ വഴറ്റി എടുക്കാം. പാൻ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് വെച്ച് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഓണിയൻ ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച ഈ ഓണിയൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട പാടുകയുള്ളൂ, ചെറിയുള്ളി വാടി വന്നിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് വെളുത്തുള്ളിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഇതൊന്ന് വാടി വരെ നമുക്ക് പച്ചമുളകും കറിവേപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളകും ഇതിനകത്തിട്ട് കൊടുത്തിന് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്ന് വാട്ടിയെടുക്കാം. ഈ വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒത്തിരി തീ കൂട്ടി വെച്ച് ചെയ്യാതിരിക്കുന്നതല്ല. വെളുത്തുള്ളി ഇങ്ങനെ കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ടേസ്റ്റിന് വ്യത്യാസം വരും. ഓക്കെ, അതുകൊണ്ട് വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചൂട് കുറച്ച് വെച്ച് മൂപ്പിച്ചെടുക്കുക. ഇതെപ്പോഴത്തേക്കും നമുക്ക് ഈ മസാല
ചൂടാക്കി പിന്നെ ചൂടാക്കി പൊടിച്ചെടുത്തിട്ട് വരാം. ഓക്കെ, അപ്പം ഇത് ചൂടായിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കുറച്ച്, ഞാൻ പറഞ്ഞില്ലേ, ഉലുവ ഇല, ഡ്രൈ ഉലുവ. ഓക്കെ, പിന്നെ ഗ്രീക്ക് ഡ്രൈ ആയിട്ടുള്ള ഡ്രൈ പൊടിച്ചിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഓക്കെ, അപ്പം ഇത് ഓൾറെഡി ചൂടായിട്ടുണ്ട്, ഞാൻ പൊടിക്കാൻ പോവാം. ഇതേ മസാല പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അത് ഞാൻ എടുത്തിട്ട് ചെയ്യാൻ പോവാം. ഇതൊന്ന്, ഈ മസാല ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആ റെഡ് ചില്ലിയും കൊറിയാണ്ടർ പൗഡറും എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ബാക്കിയുള്ള പൊടിയും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോവാം. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാട്ടോ, മുളക് പൊടിയും മല്ലിപ്പൊടിയും. നിങ്ങൾ എത്രത്തോളം ഈ ലാമ്പ് ഉണ്ട് അതുപോലെ നമുക്ക് പൊടികളൊക്കെ എടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട്, അതായത് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് ഈ വേവിച്ച് വെച്ച ലാമ്പില്ലേ, അത് വെള്ളമില്ലാതെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. വെള്ളമില്ലാതെ ഈ ലാമ്പ് മാത്രമായിട്ടൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് ഇന്ന് തൊടുക്കുക. ഇപ്പം ഇതെല്ലാം ഇതുപോലെ ഞാൻ ചെയ്യട്ടൊക്കെ. ഇപ്പം മസാലയും ലാമ്പിൻ്റെ മീറ്റും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് റെഡിയായിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട് ലാമ്പ്. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. ഉപ്പില്ലെങ്കിൽ ഞാൻ കുറച്ച് മത്സരത്തിൽ കണക്ട് ആഡ് ചെയ്തോളൂ. കുറച്ച് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിരിക്കും. ഇനിയിപ്പോൾ നമുക്ക്, ഞാൻ ആ ഗ്രേവി ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടില്ലായിരുന്നു, ഇപ്പോൾ ഗ്രേവി ഇതിനകത്തോട്ട് ഞാൻ ഒഴിക്കാൻ പോവാം. കുക്ക് ചെയ്ത ഗ്രേവി ഒഴിച്ചിട്ടില്ലായിരുന്നു, അപ്പം ഈ ഗ്രേവി ഇതിനകത്തൊക്കെ ഞാനിങ്ങനെ ഒഴിക്കുക. ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. ഗ്രേവിയൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കാൻ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലാമ്പ് കറി റെഡിയായി. ഞാനിപ്പോൾ ഇത് സ്റ്റവൊക്കെ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. ഇപ്പോൾ ഞാൻ കുറച്ച് കറി തൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുത്ത് വെക്കുക. ടേസ്റ്റി ആയിട്ടുള്ളൊരു ലാമ്പ് കറി റെഡി. ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാം. കുറച്ച് പുളിശ്ശേരിയും ചോറും ഒക്കെ ആയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചേക്കുക. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നമുക്ക് നന്നായിട്ട് സോഫ്റ്റ് വെന്തിട്ടൊക്കെ ഉണ്ടുണ്ട്. ഓരോരുത്തർ ഇഷ്ടം പോലെ നന്നായിട്ടത് കുക്ക് ചെയ്തൊക്കെ എടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ ആദ്യം ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക, എന്നിട്ട് മസാലയൊക്കെ പെരട്ടുക, വഴിച്ചെടുക്കുക. ഈ പുളിശ്ശേരിയും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റും നല്ലൊരു ലാമ്പ് കറി ആയതൊക്കെ. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എമ്മയായിട്ടുണ്ട്. അതിൻ്റെ ഗ്രേവി ആയാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നന്നായിട്ടുണ്ട്. ഇതുപോലെ ഇടണം, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വേറൊരു റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.